ഹായ് ഹലോ, നമസ്കാരം. എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നെക്സോൺ ഇവി മാക്സ് ആണ്. നല്ല കണ്ടീഷനുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഈ വാഹനം എന്ന് പറയുന്നത് 2022 രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെക്സോൺ ഇവി മാക്സ് XZ+ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇവി മാക്സ് എന്ന് പറയുമ്പോൾ ഈ വാഹനത്തിനകത്ത് 480 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിലായാലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്, XZ+ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം ജസ്റ്റ് തുടങ്ങാം. ഇത് ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ഇവി ആണെന്ന് മനസ്സിലാക്കാനുള്ളത്. ഇതിലൊരു നീല ബാഡ്ജിങ് എന്നുള്ളതാണ്, നീല ലൈൻ കൊടുത്തുള്ളത്. അതിപ്പോൾ അത് പല ഭാഗത്തായിട്ട് അത് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രില്ലിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് 16-inch അലോയ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലും ഈ ബ്ലൂവിൻ്റെ ഗ്രാമിഷ് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു റോഡ് പ്രസൻസ് ആണ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ 450 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പം അത്യാവശ്യം ഒരു 100 കിലോമീറ്റർ ഡെയിലി ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഒരു 4 ദിവസം ഉപയോഗിക്കാൻ ചാർജ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണ് ഇപ്പോൾ ഇവി മാക്സ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലെ ഡീറ്റെയിൽസ് കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലൂവിൻ്റെ അല്ല, ബ്ലൂ ഗാർണിഷ് ലൈനിങ് സൈഡിൽ അതിൻ്റെ ഉടനീളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് മിറർ ഓട്ടോ ഫോൾഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻബിൽഡ് ചെയ്തിട്ടുള്ളതുമാണ്. ഇതിനകത്ത് ചെറിയ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അട്രാക്റ്റീവ് ലുക്ക് നൽകുന്നൊരു കളി. ഇതിന് ടാറ്റയുടെ ഈ വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ഇപ്പോൾ നമ്പർ 1-ൽ നിൽക്കുന്നത്. 5-star റേറ്റിംഗ് ഉള്ളൊരു വാഹനമാണ് ടാറ്റ നെക്സോൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനകത്ത് പരിചയപ്പെടാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് വരുന്നത്. നമുക്ക് അതുകൊണ്ട് പരിചയപ്പെടാം. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റൊരു നെക്സോണിൻ്റെ പ്രൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഇതിനകത്ത് ഹെർമൻ്റെ സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സോണിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ നോബിൽ തന്നെ ഒരു മീറ്ററിലെല്ലാം വരുന്ന ഒരു ഡിജിറ്റൽ മീറ്ററൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു നോബാണ് ഇതിനകത്ത് വരുന്നത്. ഗിയറിൻ്റെ നോബ്, പാർക്കിങ്ങും റിവേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ വരുന്ന രീതിയിലൊരു നോബ്. പിന്നെ മെയിനായിട്ട് മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹാൻഡ് ബ്രേക്കിന് വരെ നമ്മുടെ നോർമൽ ലക്ഷറീസ് വണ്ടികൾ വരുന്ന പോലത്തെ ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കൂടുതൽ ഒരു ക്വിക്നെസ് നൽകുന്നുണ്ട്. അതൊരു ലക്ഷറി പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാഹനമാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളപ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല. ഈ വാഹനം റൺ ചെയ്യുമ്പോൾ പോലും നമുക്കതിനെക്കുറിച്ച് ഒരു വണ്ടി മൂവിങ് ആണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു വാഹനമാണ്. ഇലക്ട്രിക് വാഹനം ഉപയോഗിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും, നമുക്ക് ഈ വാഹനം റണ്ണിങ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു സ്മൂത്തായിട്ടൊരു വാഹനമാണ്. അപ്പോൾ ഇതിന് 450 കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയും ഒരു 380-400 വരെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അത് ഒട്ടും കുറവല്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു ലോങ് ജേണിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഇപ്പോൾ അത്യാവശ്യം എല്ലാ പമ്പ് എന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ബെനിഫിറ്റാണ്. അത്യാവശ്യം ഇത് ഈ വണ്ടി നമുക്ക് ഒരു ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഞങ്ങൾ ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനം നമ്മളെ സെയിലിന് വന്നിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് 14,77,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ്. ഈ വാഹനത്തിന് നമുക്ക് 90% ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും. ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർലിങ്ങിൻ്റെ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മാറ്റി കാണാം. ഗുഡ് ബൈ.